കേരളമെമ്പാടും വെള്ളപ്പൊക്കത്തിനുള്ള സേവന കേന്ദ്രങ്ങൾ പല സ്കൂളുകളിലും പല പല ആശ്രമങ്ങളിലും പല സ്ഥാപനങ്ങളിലുമെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏത് ജില്ലയിൽ ഏത് പ്രദേശത്തുള്ളവർക്കും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും ഉണ്ട്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും എല്ലാ ലൊക്കേഷനിലും ആൾക്കാരുടെ പേരുൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതിലെ കുറേ പേരുകൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഫോൺ നമ്പർ സഹിതം, ഫോൺ നമ്പർ സഹിത പേരുകൾ ചിലപ്പോഴേ എഴുതാൻ പറ്റുള്ളൂ, സ്ഥലത്തിൻ്റെ പേരും ഒന്നോ രണ്ടോ ഫോൺ നമ്പറും ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കുന്നുണ്ടാവും. ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവരിൽ പലരെയും ബന്ധപ്പെടുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായം എത്തിക്കാനുള്ള ഇന്നലെ തന്നെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്, കുറേ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തന കേന്ദ്രം തൃശ്ശൂരാണ്. എറണാകുളത്ത് തീർച്ചയായിട്ടും കലൂരുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും തൃശ്ശൂരിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നത് തൃശ്ശൂരിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ അവിടെ നിന്ന് കേരളമെമ്പാടുമുള്ള സേവാഭാരതിയുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സേവാഭാരതി എക്കാലവും പ്രവർത്തിക്കുന്നു. ഇതിൽ മാത്രമല്ല, ഏതിലും പ്രവർത്തിക്കും. ഏത് ട്രെയിൻ ആക്സിഡൻ്റ് ഉണ്ടായാലും, ഏത് പ്രകൃതിക്ഷോഭം ഉണ്ടായാലും, മറ്റ് രീതിയിലുള്ള ആക്സിഡൻ്റ് ഉണ്ടായാലും, ഒരു ആക്സിഡൻറ്റും ഉണ്ടാവാതെ ദാരിദ്ര്യത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കും എല്ലാത്തിലും സേവാഭാരതിയുടെ പ്രവർത്തനം ഉണ്ടാവും. നമ്മളുടെ പ്രവർത്തനം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. സേവാഭാരതിയിലൂടെയും ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും അതിൽ ഇൻവോൾവ്ഡ് ആണ്. മിനിയാന്ന് മുതൽക്ക് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളിലെ സീനിയർ വിദ്യാർത്ഥികളൊക്കെ ഇൻവോൾവ്ഡ് ആണ്. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ഇതിൽ ധാരാളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതൽക്ക്. ഇന്നലെ വളരെ രസകരമായിട്ട് തോന്നിയിരുന്നില്ല, വൈകുന്നേരം ഒരാൾ യൂട്യൂബിൽ ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. പീറ്റർ പോൾ എന്നാണ് പേര്. സാറിൻ്റെ യൂട്യൂബ് പ്രസംഗം പ്രഭാഷണങ്ങൾ ഞാൻ നിരന്തരം കേൾക്കുന്നുണ്ട്. ഞങ്ങൾ മഴുവഞ്ചേരിയിൽ തന്നെ ഉള്ളവരാണ്. ഫോൺ നമ്പർ തരികയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെല്ലാം അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെപ്പം തന്നെ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്തു അവർ. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അവിടെ എത്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവിടെ ജാതിയില്ല, മതമില്ല, ഇസമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, വ്യത്യാസമില്ല. വേദനിക്കുന്ന ദ്വിപദേ സം ചതുഷ്പതി, വേദനിക്കുന്നവർക്കെല്ലാം മനുഷ്യരും മൃഗങ്ങളും എല്ലാവർക്കും സഹായം എത്തിക്കുക. ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും, ആരഭിനന്ദിച്ചാലും ആരവഹേളിച്ചാലും, ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, എതിർക്കുകയാണെങ്കിൽ അവരെ എതിർത്തുകൊണ്ട്, അനുകൂലിക്കുകയാണെങ്കിൽ അവരോട് ഒത്തുചേർന്ന് ആ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും നമ്മുടെ ജനങ്ങളെയും സംരക്ഷിക്കുമ്പോൾ പത്മശ്രീയും അല്ലെങ്കിൽ മറ്റുള്ള അവാർഡുകളും സർട്ടിഫിക്കറ്റും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ആര് ചെയ്യുന്നത്. എല്ലാ പത്രമാധ്യമങ്ങളും ഇപ്പോൾ അതിൽ ഫുള്ളി ഇൻവോൾവ്ഡ് ആണ്. ധാരാളം സംഘടനകളും ഇൻവോൾവ്ഡ് ആണ്. എല്ലാ കുടിയുടെ നിറമുള്ളവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതത്തിലുള്ളവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരുപക്ഷെ പ്രകൃതി ഉണ്ടാക്കി തരുന്ന അവസരങ്ങളായിരിക്കും. കഴിഞ്ഞ വർഷം നടന്നതിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ അതിനെ തന്നെ നെഗറ്റീവായിട്ടും ദുരുദ്ദേശപരമായിട്ടൊക്കെ ഉപയോഗിച്ച് അവനവൻ കാട്ടിക്കൂട്ടിയ തിന്മകൾ ഇല്ലാതെയാക്കാൻ മറ്റുള്ളവരെ എതിർത്തുകൊണ്ട് ധാരാളം ഭരണകർത്താക്കളുടെ വരികളുണ്ട്. അതൊന്നും നമ്മൾ ബാധിക്കരുത്. അതൊക്കെ അവരുടെ ജന്മസ്വഭാവമാണ്. അന്നും ജാത്യാലുള്ളത് തൂത്താ പോവില്ല. നമ്മളെന്ത് ചെയ്യണം, നമ്മളെന്ത് ചെയ്യേണ്ട തീരുമാനിക്കുന്നത് നമ്മളാണ്. ബാക്കിയുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയോ തീരുമാനിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ ജനത, നമ്മളുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവരുടെ കണ്ണുനീരൊപ്പൽ ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. മാതൃഭൂമിയിൽ ഇന്ന് കുറേ സ്ഥലത്തുള്ളവരുടെ ഫോൺ നമ്പർ ഉണ്ട്. അതിൽ ആ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ എഴുതാം. അത് ഫേസ് പേജിലും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ പരമാവധി അത് ഉപയോഗിക്കാൻ, ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടാൽ ഈ ദൗത്യം വളരെയധികം പ്രയോജനപ്പെടും. നമ്മുടെ സെൻറ്ററിലേക്ക് വിളിച്ചാൽ കേരളത്തിലെമ്പാടുമുള്ള സേവാഭാരതിക്കാരുടെ പ്രവർത്തനം, അവരുടെ കോണ്ടാക്ട് കിട്ടും. ബാക്കി മാതൃഭൂമി തന്നിരിക്കുന്ന ഫോൺ നമ്പർ അത് വേറെയാണ്. അത് പബ്ലിക്കായിട്ട് കൊടുക്കാൻ തന്നെ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവും, കളക്ടറുടെ ഉണ്ടാവും, കളക്ടറുടെ ഓഫീസിലെ കേന്ദ്രത്തിൻ്റെ ഉണ്ടാവും. പേരും ഫോൺ നമ്പറും ആയ സ്ഥിതിക്ക്
സ്ഥലവുമായ സ്ഥിതിക്ക് അത് മാത്രമായിരിക്കും കുറേയധികം തരുന്നത്. ഒരേ സ്ഥലത്ത് 8-10 ഫോൺ നമ്പറുകളുണ്ട്. ഓർമ്മിക്കുക, സഹായം കൊടുക്കാനും സഹായം എടുക്കാനും അത് ഉപയോഗിക്കാം. സഹായം കൊടുക്കാനും സഹായം എടുക്കാനും അത് ഉപയോഗിക്കാം. പ്രണാമം.